കുട്ടികളെ നമസ്കാരം. നമ്മൾ 9-ാം ക്ലാസ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചത് അമ്മ എന്ന പാഠമായിരുന്നു. ആ പാഠത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൻ്റെ ബാക്കി നമ്മളിപ്പോൾ എടുക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഓർമ്മ ഉണ്ടാവല്ലോ നമ്മൾ എവിടെയാണ് നിർത്തിയെന്ന്. ഉപ്പുസത്യാഗ്രഹത്തിൽ ദണ്ഡിക്കടപ്പുറത്ത് നടന്ന ഉപ്പുസത്യാഗ്രഹത്തെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും അതിൻ്റെ അലവലികളുണ്ടായി. അതിൻ്റെ ഭാഗമായി കേരളത്തിലും ഉപ്പുസത്യാഗ്രഹം നടന്നു. പയ്യന്നൂരും കോഴിക്കോട്ടുമായിരുന്നു ഉപ്പുസത്യാഗ്രഹം നടന്നത്. കോഴിക്കോട്ട് നടന്ന ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ സംഭവ വികാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കോഴിക്കോട്ട് ഉപ്പ് നിയമം ലംഘിക്കാനെത്തിയവരെ പോലീസ് വളരെ ക്രൂരമാം വിധം മർദ്ദിച്ചു എന്നാണ് നമ്മൾ എടുത്തു നോക്കിയത്. മറ്റെവിടത്തെയും പോലെ തന്നെ കേരളത്തിലെയും നിയമം അന്തരീക്ഷം ശാന്തമായിരുന്നില്ല. കോഴിക്കോട്ടെ കടപ്പുറത്ത് ഉപ്പു നിയമ ലംഘനത്തിൽ ഏർപ്പെട്ടവരെ ഇന്ത്യക്കാരായ പോലീസ് സൂപ്രണ്ടിന്റെ ആജ്ഞയനുസരിച്ച് കഠിനമാം വിധം മർദ്ദിച്ചു. ബൂട്ട്സുകൊണ്ട് ചവിട്ടുക, ലാത്തി കൊണ്ടടിക്കുക, ഇതായിരുന്നു ഏർപ്പാട്. അതും ഇന്ത്യക്കാരായ പോലീസും പട്ടാളവും. കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ മുതലായവരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് നിയമലംഘനങ്ങളും അറസ്റ്റും പോലീസിന്റെ കയ്യേറ്റവും. അക്കൂട്ടത്തിൽ കോഴിക്കോട്ടെ കടപ്പുറത്ത് വെച്ച് വിദ്യാർത്ഥികളോട് കാണിച്ചായിരുന്നു ഏറ്റവും മർമ്മ ഭേദകമായത്. പിഞ്ച് വിദ്യാർത്ഥികൾ, കേരളത്തിലെ ഭാവി പൌരന്മാർ, അവരെ കേരളീയരായ പോലീസ് അടിച്ച് നിലം പതിപ്പിച്ചു. അപ്പൊ കേരളത്തിൽ കോഴിക്കോട്ട് നടന്ന സമരം കെ കേളപ്പന്റെയും അബ്ദുറഹ്മാൻ സാഹിബിന്റെയും നേതൃത്വത്തിലായിരുന്നു. കെ കേളപ്പനെയും അബ്ദുറഹ്മാൻ സാഹിബിനെയും അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു കെ കേളപ്പൻ, അബ്ദുറഹ്മാൻ സാഹിബ്. ആ അബ്ദുറഹ്മാൻ സാഹിബിനെ കേളപ്പനെയും അറസ്റ്റ് ചെയ്തു. തുടർന്ന് നിയമലംഘനങ്ങളുണ്ടായി, അറസ്റ്റും പോലീസിന്റെ കയ്യേറ്റങ്ങളും ഉണ്ടായി. അക്കൂട്ടത്തിൽ കോഴിക്കോട്ടെ കടപ്പുറത്ത് വെച്ച് വിദ്യാർത്ഥികളോട് കാണിച്ചതായിരുന്നു ഏറ്റവും മർമ്മ ഭേദകമായത്. അതായത് പിഞ്ച് വിദ്യാർത്ഥികൾ കേരളത്തിന്റെ ഭാവി പൌരന്മാരാണ്, അവരെ കേരളീയരായ പോലീസ്, അതെ ബ്രിട്ടീഷിന്റെ അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അന്ന് അങ്ങനെയുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വിട്ടുപോകണം എന്ന് ബഹളമുണ്ടായി എന്ന് സമരം ചെയ്യുമ്പോൾ ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക, ഇന്ത്യ ഇന്ത്യക്കാർക്ക്, വിദേശികൾ കെട്ടുകെട്ടിക്കുക, വിദേശികളെ കെട്ടുകെട്ടിക്കുക, അതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യനാമ സമര ലക്ഷ്യം. ആ ലക്ഷ്യം സഫലമാകാൻ വേണ്ടി ഇന്ത്യക്കാർ ഉടനീളം സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ എതിർക്കാൻ ബ്രിട്ടീഷുകാർക്ക് കൂടെ നിന്ന ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. അതാണ് അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിക്രൂരമാം വിധം ഈ സമര അനുഭാവികളെ, ഈ സമര സന്നദ്ധ സമര സേനകളെ അതിക്രൂരമാം വിധമാണ് മർദ്ദിച്ചത്. അത്തരമൊരു മർദ്ദവിധം, അത്തരം വിധാനമാണ് നമ്മൾ കോഴിക്കോട്ട് കടപ്പുറത്ത് കണ്ടത്. അന്നവിടെ അബ്ദുറഹ്മാൻ സാഹിബിന്റെയും കെ കേളപ്പന്റെയും നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ, അതായത് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവർ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിരുന്നു. വിദ്യാർത്ഥികൾ, വക്കീലന്മാർ, ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകർ, അങ്ങനെ തൊഴിലാളികൾ, എല്ലാവരും, സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവർ സമരത്തിൽ പങ്കാളികളായി. കാരണം അവരുടെ ലക്ഷ്യം എന്നാണ്, ഇന്ത്യ സ്വതന്ത്രയാകണം, ബ്രിട്ടീഷുകാർ നാടുവിടണം, ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടണം, അതായിരുന്നു ലക്ഷ്യം. അതിന്റെ ഭാഗമായി നടന്ന സമരങ്ങളിൽ ഒന്നായ ഈ ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരെ അതിക്രൂരമാം വിധം ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കികളായ കേരളത്തിന്റെ പോലീസുകാർ മർദ്ദിച്ചു. അതും എങ്ങനെയുള്ളവരെ, വെറും പിഞ്ച് വിദ്യാർത്ഥികളെ, നാളത്തെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി പൌരന്മാരാകേണ്ടെന്നവർ, കേരളത്തെ ഭരിക്കേണ്ടെന്നവരായ പിഞ്ച് കുഞ്ഞുങ്ങളെ അതിക്രൂരമാം വിധമാണ് പോലീസ് ഇന്ന് മർദ്ദിച്ചത്. അടിച്ചു, നിലം പതിപ്പിച്ചു എന്നാ പറയുന്നത്. തല പൊട്ടിയും ചോര ഒലിച്ചും കോഴിക്കോട്ടെ കടപ്പുറത്ത് കിടന്നു അവർ. നൂറ് വിദ്യാർത്ഥികളാണ്. അന്ന് മാതൃഭൂമി പത്രത്തിൽ ഒരു നേതാവ് പ്രസിദ്ധപ്പെടുത്തിയ ദാരുണമായ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നിങ്ങനെയായിരുന്നു. അന്ന് മാതൃഭൂമി പത്രമുണ്ട്, അന്നും സ്വാതന്ത്ര്യത്തിന്റെ ജിഹ്വയായി, മനസ്സിലായോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ, സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെ ജിഹ്വയായി പ്രവർത്തിച്ചത് അന്ന് മാതൃഭൂമി പത്രമായിരുന്നു. അന്ന് കെ പി കെ ശിവമേനോനൊക്കെ പത്രാധിപരായി നിലനിന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്, സ്വാതന്ത്ര്യത്തെ അനുകൂലിച്ചുകൊണ്ട് പത്രപ്രസ്താവനകൾ ഇറക്കുകയും സമര സന്നദ്ധ സമര സേനകളെ ആഹ്വാനം ചെയ്തുകൊണ്ടും നിലനിന്ന പത്രമായിരുന്നത്. ആ പത്രത്തിൽ അന്ന് ഒരു നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, മാതൃരാജ്യത്തോടുള്ള കടപ്പാട് നിർവഹിക്കുവാൻ, കടമ നിർവഹിക്കുവാൻ കോഴിക്കോട്ടെ കടപ്പുറത്ത് കൂടിയ സാധു വിദ്യാർത്ഥികളെ, നിരായുധരും നിരപരാധികളുമായ ചെറു ബാലന്മാരെ,
നിർദ്ദയമായി ക്രൂരമായി ലാത്തികൾ കൊണ്ട് അടിച്ച് തലപൊട്ടിക്കാനും കൈകാലുകൾ തല്ലി ഒടിക്കാനും കേരളത്തിലെ സ്ത്രീകൾ പെറ്റവരാണെന്ന് പറയുന്ന പോലീസുകാർക്ക് കൈ പൊന്തിയല്ലോ. ഈ നഗരത്തിലെ യോഗ്യന്മാരെന്നും ധനികന്മാരെന്നും പൗരപ്രമാണികളെന്നും പറയുന്നവർ ഇതെല്ലാം കണ്ടും കേട്ടും അടങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ മേലധികാരികളുടെ കൽപ്പനകളെ കണ്ണും ചുമ്മി അനുസരിക്കുന്ന വിവരമില്ലാത്ത പോലീസുകാരെ എന്തിന് ഞാൻ പഴിക്കുന്നു? അതെ, അതിൽ ഒരു കോൺഗ്രസ് നേതാവ് ഇങ്ങനെയാണ് എഴുതിയത്. മാതൃരാജ്യത്തോടുള്ള കടമ നിറവേറ്റുവാൻ വേണ്ടി, മാതൃരാജ്യത്തോടുള്ള കടമ നിർവഹിക്കാനാണെന്ന് ഓരോ സന്നദ്ധ സംഘടനമാരും മുന്നോട്ട് വന്നു. മാതൃരാജ്യത്തോടുള്ള കടമ നിർവഹിക്കാൻ കോഴിക്കോട്ടെ കടപ്പുറത്തിൽ കൂടിയ സാധു വിദ്യാർത്ഥികളെ, നിരായുധരും നിരാലംബരുമായ ചെറു ബാല്യക്കാരെ, യുവാക്കളെ അതിക്രൂരമാവും വിധം ലാത്തി കൊണ്ടടിച്ചും തല പൊട്ടിക്കുവാനും കൈകാലുകൾ തല്ലി ഒടിക്കാനും കേരളത്തിലെ അമ്മമാർ പ്രസവിച്ചു എന്ന് പറയുന്ന ആളുകൾ, ഇവരെയും കേരളത്തിലെ അമ്മമാർ പെറ്റതാണ്. സമരത്തിനിറങ്ങിയവരെയും കേരളത്തിലെ അമ്മമാർ പെറ്റവരാണ്. ഇന്ത്യയിലെ അമ്മമാർ പ്രസവിച്ച ഇന്ത്യക്കാരായ ഈ കുട്ടികളെ, അല്ലെങ്കിൽ കേരളത്തിലെ അമ്മമാർ പ്രസവിച്ച കേരളീയരായ കുട്ടികളെ, കേരളത്തിലെ തന്നെ അമ്മമാർ പ്രസവിച്ച മറ്റാളുകൾ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്തിനു വേണ്ടിയാണ് സമരക്കാരിറങ്ങി വന്നത്? ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി. ഈ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളെ ഈ നാടിന്റെ തന്നെ സന്തതികൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്! അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. അത് പോട്ടെ, പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് ഈ പട്ടണത്തിലെ, ഈ കോഴിക്കോട് നഗരത്തിലെ ധനികന്മാരും യോഗ്യന്മാരും പൗരപ്രമാണികളിൽ നിന്ന് പറയുന്നവരും ഒക്കെ നിശബ്ദം കണ്ണും പൂട്ടിയിരുന്നില്ലേ? അവർക്ക് കണ്ണും പൂട്ടിയിരിക്കാമെങ്കിൽ പിന്നെ വിവരമില്ലാത്ത പോലീസുകാരെ പിന്നെ എന്തിനാണ് പഴിക്കുന്നത് എന്നാണ് ഒരു കോൺഗ്രസുകാരൻ ചോദിച്ചത്. ശരിയാണ്, പൗരന്മാർ, അതായത് പിന്നെ മാന്യന്മാരെന്ന് പറയുന്നവർ, യോഗ്യന്മാരെന്ന് പറയുന്നവർ, അവർക്ക് സമൂഹത്തെ ഒരു കടപ്പാടില്ലേ? നാടിനോടൊരു കടമയില്ലേ? ആ നാടിനോട് കടമ നിർവഹിക്കാൻ വന്നവരെ ക്രൂരമായി മർദ്ദിച്ചത് കണ്ടപ്പോൾ അവർ നിശബ്ദരായിരിക്കാണ്. അവരൊന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ പ്രതികരിക്കാതെ അവർ പ്രതികരിക്കാതിരുന്നപ്പോൾ ഈ സ്ഥിതി, ഈ പട്ടാളക്കാരെ എന്തിനാണ് കുറ്റം പറയുന്നത്? അങ്ങനെ കേൾപ്പോരും കേൾവിയുമില്ലാത്ത കാലമാണ്. ചോദിക്കാനും പറയാനും ആളുകളില്ലാത്തൊരു കാലം. എന്ത് എങ്കിലും ബഹുജനങ്ങൾ അടങ്ങില്ല. അവർ സംഘടിതമായ പടപ്പാട്ട് പാടിക്കൊണ്ട് അന്ന് സമരത്തിനിറങ്ങിയത് കോൺഗ്രസ്സുകാർ പിന്നീട് സമരത്തിന് സമരജാഥ നയിക്കുന്നത് ഇങ്ങനെയാണ്: വരിക വരിക സഹചരെ സഹന സമയ സമരമാ, കൈകൾ കോർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടാണ് പോകുന്നത്. വരിക വരിക സഹചരെ സഹന സമര സമയമായി, അതെ സഹന സമരമാണ്. അവർ സഹിച്ചുകൊണ്ടാണ്, അതായത് എന്താണ് പിന്നീട് മർദ്ദനങ്ങളെ അവർ നിശബ്ദം കയ്യും കെട്ടിയെന്നാണ് അവർ അനുഭവിച്ചത്. അങ്ങനെ പടപ്പാട്ട് പാടിക്കൊണ്ട് അവർ മുന്നോട്ടിറങ്ങുകയാണ്. ഞാനും പോയി ആ സമരത്തിൽ പങ്കെടുക്കാൻ, ഞാനും പോയി, ബഷീർ പറയാണ്, ആ സമരത്തിൽ പങ്കെടുക്കാൻ എനിക്കും പോകേണ്ടി വന്നു, ഞാനും പോയി. ആരോടും ചോദിക്കാതെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കോഴിക്കോട്ട് പോയി. എന്തോ, ഞാൻ ആരോടും ചോദിക്കാതെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു, ഞാൻ നേരെ അങ്ങ് കോഴിക്കോട്ടേ പോയി. അന്ന് നിരവധി വിദ്യാർത്ഥികൾ സ്കൂളുകൾ വിട്ടു, നിരവധി വിദ്യാർത്ഥികൾ കോളേജുകൾ ഉപേക്ഷിച്ചു, നിരവധി വക്കീലന്മാർ കോടതി ഉപേക്ഷിച്ചു, നിരവധി ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഓഫീസുകൾ ഉപേക്ഷിച്ചു, തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ചു. അവർ സമര രംഗത്തേക്ക് ഇറങ്ങി. അക്കൂട്ടത്തിൽ ഞാനും പോയി. ഞാൻ വിദ്യാഭ്യാസം ആരോടും ചോദിക്കാതെ സ്വയം തീരുമാനിച്ചു, ഞാൻ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അന്ന് സന്ധ്യയ്ക്ക് എന്റെ അമ്മ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുകയായിരുന്നു. അമ്മ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ അമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം അവസാനമായി വാങ്ങിക്കുടിച്ചു. ഉമ്മയെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി നടന്നു. ആരെങ്കിലും പിന്തുടരുമെന്ന് ഞാൻ ഭയപ്പെട്ടു. പിറ്റേ ദിവസം ബോട്ടിൽ നിന്ന് എറണാകുളത്തിറങ്ങി ഇടപ്പള്ളിയിലേക്ക് നടന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി. സന്ധ്യ കഴിഞ്ഞിരുന്നു. വണ്ടി വരാൻ വളരെ വൈകി. അപ്പോൾ നാലഞ്ച് പോലീസുകാർ വിളക്കുമായി വന്നു. ഞാൻ ഭയപ്പെട്ട് വിറച്ചു. ഓരോരുത്തരെയും വിളിച്ചു. അവർ ചോദിച്ചു. ഞാൻ ഉറങ്ങിയതുപോലെ കിടന്നു. ഒരുവൻ ലാത്തി കൊണ്ട് എന്റെ പള്ളയ്ക്ക് തട്ടി വിളിച്ചു. വിളക്ക് എന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു വെച്ചു. നീ എവിടെ പോകുന്നടാ? ഞാൻ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം. ഞാൻ വൈക്കത്ത് നിന്ന് ബോട്ട് മുഖേന ഞാൻ എറണാകുളത്തെത്തി. അവിടുന്ന് ഇടപ്പള്ളിയിലെത്തി. ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അങ്ങനെ കാത്തു കിടക്കുകയാണ്. രാത്രി വളരെ വൈകി. ഇപ്പൊ നാലഞ്ച് പോലീസുകാർ വിളക്കുമായിട്ട് വന്നു. ഓരോരുത്തർ തട്ടി വിളിച്ച് ചോദ്യം ചെയ്യാണ്. ഒടുവിൽ എന്റെ ഊഴം വന്നു. ഞാൻ ഉറങ്ങിയതുപോലെ കിടന്നു. എന്റെ പള്ളയ്ക്ക് രാത്രി കൊണ്ട് കുത്തിയിട്ട് വെച്ചു. നീ എവിടേക്ക് പോകുന്നടാ? എന്താണ് പറയേണ്ടത്? കോൺഗ്രസിൽ ചേരാൻ തിരുവിതാംകൂറിൽ നിന്ന് കോഴിക്കോട്ട് പോകുന്നു എന്ന് പറയാൻ ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ കോൺഗ്രസിൽ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ തനിക്ക് കിട്ടുന്നത് ജയിലാണ്, അല്ലെങ്കിൽ ലാത്തിയാണ്. ഞാനൊരു കളവ് പറഞ്ഞു. ഷൊർണൂർക്ക് പോകുന്നു. എന്തിന്?
വീണ്ടും ഒരു കളവ് അവിടെ എന്റെ അമ്മാവന് ചായ കച്ചവടവും ഭാഗ്യത്തിന് തുടർന്ന് ചോദിച്ചില്ല ഒരു കള്ളനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവർ ഷൊർണൂർക്ക് ടിക്കറ്റ് വാങ്ങി അവിടെ ഇറങ്ങി പട്ടാമ്പി വരെ നടന്നു വീണ്ടും തീവണ്ടിയിൽ യാത്ര ചെയ്ത് കോഴിക്കോട്ടെത്തി അന്ന് നീ ഇന്നത്തെ പോലെ ദീർഘദൂര തീവണ്ടിയൊന്നുമില്ല എറണാകുളത്ത് നിന്ന് ഷൊർണൂർ ഇറങ്ങണം ഷൊർണൂരിൽ നിന്ന് പിന്നെ പട്ടാമ്പി എന്നാണ് അടുത്ത ട്രെയിൻ പട്ടാമ്പി വരെ നടക്കണം പട്ടാമ്പിയിൽ നിന്ന് പിന്നെ കോഴിക്കോട്ടേക്ക് തീവണ്ടി അങ്ങനെ പട്ടാമ്പിയിൽ നിന്ന് കോഴിക്കോടെത്തി അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീൻ പത്രത്തിന്റെ അല്ലമീൻ ലോഡ്ജിൽ കണ്ടോ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജിഹ്വയായി പ്രവർത്തിച്ചിരുന്നത് അല്ലമീൻ പത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നടത്തുന്ന പത്രമാണ് അദ്ദേഹത്തിന് ലോഡ്ജ് ഉണ്ടായിരുന്നു അതിന്റെ പേര് അല്ലമീൻ എന്നാണ് അല്ലമീൻ ലോഡ്ജ് അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ താവളമായിരുന്നു എല്ലാവരുമാണ് അവിടെ എത്തിച്ചേരുന്നത് അവിടെ നിന്നാണ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടത്തുന്നത് അവിടെയായിരുന്നു അപ്പോ തികഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത രണ്ടെണ്ണം ഒന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം പത്രവും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ലോഡ്ജും അത് ജനങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര പ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്താണ് അങ്ങനെ അദ്ദേഹം നമ്മുടെ ബഷീർ അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീൻ പത്രത്തിന്റെ അല്ലമീൻ ലോഡ്ജിൽ താമസിച്ചു ഞാൻ ആദ്യമായി ചെയ്തത് എന്റെ സ്വദേശിയനായ എന്റെ നാട്ടുകാരനായ സെയ്ദ് മുഹമ്മദിന് ബില്ലാരി ജയിലിലേക്കും രഹസ്യമായി ഒരു കത്തയക്കുകയായിരുന്നു അപ്പൊ ബില്ലാരി ജയിലിൽ സ്വാതന്ത്ര്യ തടവുകാരനായി കിടക്കുന്ന എന്റെ നാട്ടുകാരനായ സെയ്ദ് മുഹമ്മദിന് ഞാൻ രഹസ്യമായിട്ടൊരു കത്തയച്ചു എന്താണ് അളിയാ ഞാനും വരുന്നുണ്ട് സമരത്തിനെന്ന് എന്റെ സർവസ്വവും ഭാരതമാതാവിന്റെ പാദങ്ങളിൽ അർപ്പിക്കുവാൻ തീർച്ചയാക്കിയിരിക്കണം അടിമത്ത ശൃംഖല പൊട്ടിക്കുവാൻ എന്റെ സർവശക്തിയും ഞാൻ ദാനം ചെയ്തു ഉടനെ ഞാൻ അറസ്റ്റ് ചെയ്യും സെയ്ദ് മുഹമ്മദിന് എഴുതിയ കത്തിതാണ് അതിന് അദ്ദേഹം എഴുതി ഇനി എനിക്ക് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഉടനെ ഞാൻ വിമോചിതനാകും നമ്മൾ കണ്ട് സംസാരിക്കാം സംസാരിച്ചിട്ട് കോൺഗ്രസിൽ ചേർന്നാൽ മതി അദ്ദേഹം അല്ലമീൻ പത്ര സഹപത്രാധിപരും അക്കാലത്ത് നേതാക്കൾ ഒരുവനുമായിരുന്നു അപ്പോ തിരിച്ചെനിക്ക് ബെല്ലാരി ജയിലിൽ നിന്ന് എനിക്ക് തിരിച്ച് മറുപടി കിട്ടി ഞാൻ ഉടൻ തന്നെ ജയിൽ വിമോചിതനാകും നമുക്ക് കാണാം തമ്മിൽ കാണാം എന്നിട്ട് ബാക്കി തീരുമാനങ്ങളൊക്കെ എടുത്താൽ മതിയെന്ന് അദ്ദേഹം ആകട്ടെ ഈ അല്ലമീൻ പത്രത്തിന്റെ സഹപത്രാധിപരും കൂടിയായിരുന്നു ഒറ്റപ്പാലത്ത് വെച്ച് ഈ മൊയ്ത് മൗലവി മുതലായവരോടത്ത് ആമു സാഹിബിന്റെ ആമു സൂപ്രണ്ടിന്റെ കഠിന മർദ്ദനങ്ങൾ ഏറ്റിട്ടുള്ള മനുഷ്യനുമാണ് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്തു അന്നത്തെ സ്വാതന്ത്ര്യ സമര ഭടനായിരുന്ന സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന ഈ മൊയ്ത് മൗലവി കേരളത്തിലെ വന്ധ്യവയോധികനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു 1990കളിലാണ് തോന്നുന്നത് അദ്ദേഹം മരിക്കുന്നത് ഈ മൊയ്ത് മൗലവി ഈ മൊയ്ത് മൗലവിയോടൊപ്പം നിന്ന് ആമു സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അതായത് ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ സമര സേനാനികളെ ക്രൂരമായി മർദ്ദിച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിൽ രസം കണ്ടിരുന്ന ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിൽ ആവേശം കൊണ്ട ഒരാളായിരുന്നു അയാൾ ആമു സൂപ്രണ്ടിന്റെ ആമു സാഹിബ് എന്നാണ് വിളിക്കുന്നത് ആമു സാഹിബിന്റെ അല്ലെങ്കിൽ ആമു സൂപ്രണ്ടിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റയാളുമായിരുന്നു ഈ സെയ്ദ് മുഹമ്മദ് പക്ഷേ എനിക്ക് അദ്ദേഹം വരുന്നവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല ഭാരതം നാളെ സ്വതന്ത്രയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ എനിക്കും പങ്കു വേണം എന്റെ നാട്ടിൽ നിന്ന് എന്റെ ജാതിക്കാർ അധികം ചേർന്നിട്ടില്ല ആ കുറവ് എനിക്ക് പരിഹരിക്കണം ആ സന്ദർഭത്തിൽ എന്റെ പിതാവും വന്നു സെയ്ദ് മുഹമ്മദിന്റെ കത്ത് കാണിച്ചിട്ട് ബാപ്പയോട് പറഞ്ഞു ഞാൻ കോൺഗ്രസിൽ ചേരുന്നില്ല സ്കൂളിലും പോകുന്നില്ല ഒരു ജോലിക്ക് അന്വേഷിക്കുകയാണ് കണ്ട എപ്പോഴേക്കും ബാപ്പ അന്വേഷിച്ച് അവിടെ വന്നു ബാപ്പ അന്വേഷിച്ച് പറഞ്ഞ് കത്ത് കാണിച്ചു കൊടുത്തു അപ്പൊ ഇത് കണ്ടോ സമരം ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒന്നിനും പോകുന്നില്ല എനിക്കിനി പഠിക്കാനും വയ്യ ഞാനൊരു ജോലി തേടാൻ പോവാ ഞാൻ ജോലിക്ക് പോകാൻ പോവാ അങ്ങനെ ഒരു വിധത്തിൽ ബാപ്പയെ സമാധാനിപ്പിച്ച് അയച്ച് ഞാൻ പിന്നീട് നേരെ കോൺഗ്രസ് ഓഫീസിലേക്കാണ് ചെന്നത് ബാപ്പയോട് കളവ് പറഞ്ഞു പക്ഷെ എനിക്കെന്താ എനിക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകണം നാളെ ഇന്ത്യ സ്വതന്ത്രമാകും ആ സ്വാതന്ത്ര്യ സമരത്തിൽ എനിക്കും പങ്കാളിയാകണം എനിക്കും ചരിത്രത്തിന്റെ ഭാഗമാകണം എന്റെ നാട്ടിൽ നിന്ന് അധികം ആളുകളൊന്നും പോയിട്ടില്ല സമരത്തിന് ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളെ ജാതിയിൽ നിന്ന് ആളുകൾ അധികം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് പോകണം ബാപ്പ വന്നപ്പോൾ ബാപ്പയെ ഒരുവിധം സമാധാനിപ്പിച്ചയച്ചു ഞാൻ അടുത്ത ദിവസം നേരെ പോയത് കോൺഗ്രസ് ഓഫീസിലേക്കായിരുന്നു കോൺഗ്രസ് മന്ദിരത്തിലേക്കാണ് ഞാൻ പോയത് അവിടെ എനിക്ക് നിരാശിക്കുകയാണ് ഉണ്ടായി എന്താണ് ഞാനൊരു CID ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചു അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ രഹസ്യമായി ബാച്ച് ചെയ്യുന്നതിന് വേണ്ടി പോലീസുകാരുണ്ടായിരുന്നു CID എന്ന പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അങ്ങനെയുള്ള ഏതൊരു CID ആണെന്ന് ഈ കോൺഗ്രസ് ഓഫീസിലുള്ളവർ എന്നെ തെറ്റിദ്ധരിച്ചു
അതിന് ശക്തി കൂട്ടിയത്. അവരുടെ തീരുമാനത്തിന് ശക്തി ഉണ്ടാവാൻ കാരണം എൻ്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, അറബി, മലയാളം ഇങ്ങനെ പലതിലും വേണം ഞാൻ എഴുതിയിരുന്നത്. അത് ബെഞ്ചിൽ വെച്ചിട്ട് ഞാൻ മൂത്രമൊഴിക്കാൻ പോയി. പോയി മടങ്ങി വന്നപ്പോൾ സെക്രട്ടറി അത് തുറന്ന് വായിക്കുന്നതാണ്. അദ്ദേഹത്തിന് അധികം ഒന്നും മനസ്സിലായി കാണില്ല, എങ്കിലും എന്നെ സംശയിക്കുന്നതിന് കാരണമായി തോന്നി. ഞാൻ സേതു മുഹമ്മദിന്റെ കത്ത് കാണിച്ചു, എന്നിട്ടും സംശയം തീർന്നില്ല. അപ്പൊ അവരുടെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ സേതു മുഹമ്മദിന്റെ കത്ത് കാണിച്ചു നോക്കി, എന്നിട്ടും അവരുടെ സംശയം തീർന്നില്ല. എന്റെ ഭാവവും എന്റെ നോട്ടവും ആകപ്പാടെ അവർ നോക്കിക്കൊണ്ട് എന്നെ ഒരു എന്താ ഒരു വല്ലാത്ത രീതിയിലുള്ള നോട്ടമാണ്, ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് അവർ എന്നെ നോക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഓഫീസിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ തൂക്കിയിരുന്നു. ഫെൽറ്റ് ഹാറ്റ് ചരിച്ചു വെച്ച്, വലിയ കോളറുകളുള്ള വെള്ള ഷർട്ടും ധരിച്ച്, മേൽച്ചുണ്ട് നേരിയ ചെറിയ നിറയെ നേരിയ മീശയും ലോക ശോകഗംഭീരമായ മുഖഭാവവും കൊണ്ട ചിത്രം ആരുടേതെന്ന് ഞാൻ ചോദിച്ചു. കാരണം സായിപ്പിന്റെ വേഷത്തിലിരിക്കുന്ന ആ നേതാവിനോട് എനിക്ക് സത്യത്തിൽ വെറുപ്പാണ് തോന്നി. അയാൾ പറഞ്ഞു, അതാണ് ഭഗത് സിംഗ്. ഓ, അത് കേട്ടപ്പോൾ എന്റെ ഉള്ളു ആന്തിപ്പോയി. എന്താണ് ഭഗത് സിംഗ്? അന്നത്തെ ചെറുപ്പക്കാരുടെ മുഴുവൻ ആവേശമാണ്. ബ്രിട്ടീഷുകാരോട് മല്ലടിച്ച് സ്വയം വധശിക്ഷ ഏറ്റുവാങ്ങിയ ആ ഭഗത് സിംഗ്, വീരപരാക്രമിയായ ഭഗത് സിംഗ്, അന്ന് അദ്ദേഹത്തെ തൂക്കി കൊന്നിട്ടുണ്ടായിരുന്നില്ല. ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ്, പഞ്ചാബ് ഗൂഢാലോചനയിൽപ്പെട്ട ആ മൂന്ന് വിപ്ലവകാരികളെപ്പറ്റി ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞതും വൈസ്രോയുടെ തീവണ്ടി തകർക്കാൻ ശ്രമിച്ചതും ഞാൻ അറിഞ്ഞിരുന്നു. ആ ഫോട്ടോയെ നോക്കി ഞാൻ നിന്നിമേഷനായി നോക്കി നിന്നു. അപ്പൊ സെക്രട്ടറി പറഞ്ഞു, ഭഗത് സിംഗിന്റെ മുഖച്ചായ നിങ്ങൾക്കുണ്ട് കേട്ടോ. സെക്രട്ടറി പറഞ്ഞു, എടാ ആ സുഹൃത്തെ, നിങ്ങൾക്ക് ഭഗത് സിംഗിന്റെ ഒരു മുഖച്ചായ ഉണ്ടല്ലോ, മീശയും കോളറും അതുപോലെ തന്നെ ഒരു ഫെൽറ്റ് ഹാറ്റ് കൂടി വച്ചാൽ മതി. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഭഗത് സിംഗിന്റെ ചായ ഉണ്ടെന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, എന്നോട് ചോദിച്ചു, പരമാർത്ഥത്തിൽ നിങ്ങൾ മുസൽമാനാണോ? എടോ, സത്യത്തിൽ നിങ്ങൾ മുസ്ലിം തന്നെയാണോ? ഞാൻ ചോദിച്ചു, എന്താണ് സംശയം? എന്നിട്ട് ഇതുവരെയുള്ള എന്റെ ജീവചരിത്രം മുഴുവൻ ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം ചോദിച്ചു, നാളെ കടപ്പുറത്ത് ഉപ്പ് കൊടുക്കാൻ പോകാൻ തയ്യാറാണോ? നിങ്ങൾ നാളെ കടപ്പുറത്ത് ഉപ്പ് കൊടുക്കാൻ പോകാൻ തയ്യാറാണോ? തയ്യാർ, ഞാൻ റെഡി. ഓക്കെ, ഞാൻ തയ്യാറാണ്. അങ്ങനെ പിറ്റേന്ന് വെളുപ്പിന് എഴുന്നേറ്റ് ചട്ടി കൊടി മുതലായവുമായി ഞങ്ങൾ പോകാൻ പുറപ്പെടുകയായിരുന്നു. ഉപ്പ് ശേഖരിക്കാനുള്ള ചട്ടി, സമരത്തിന് വേണ്ടുള്ള കൊടി ഒക്കെ ആയിട്ട് തയ്യാറായി. അപ്പോഴാണ് ആ സമയത്ത് കോണിപ്പടിയിൽ ചടപടാ ശബ്ദം കേട്ട് അമ്പരം. ഞങ്ങൾ നോക്കി, ആറേഴ് പോലീസുകാരോടുകൂടി ഇൻസ്പെക്ടർ ഉള്ളിൽ കടന്നു. ഞങ്ങളെ 11 പേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അന്നങ്ങനെയായിരുന്നു, സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ലോക്കപ്പിലാക്കും. കാരണം സമരത്തെ തടയണമല്ലോ, സമരത്തെ ഒതുക്കണമല്ലോ, അതിനുവേണ്ടിയുള്ള ബ്രിട്ടീഷുകാരുടെ നടപടികളായിരുന്നു. അന്നൊരു ഞായറാഴ്ച കാലത്തായിരുന്നു, ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉറക്കക്ഷീണവും എനിക്ക് നന്നേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പിന്നാലെ ഒരു ജനക്കൂട്ടവും വന്നു. സ്റ്റേഷനിലെത്തിയപ്പോൾ എന്റെ ധൈര്യമെല്ലാം ആകെപ്പോയി. ഞാൻ അതുവരെ വലിയ സമരസേനാനിയായിട്ട് വലിയ ധൈര്യത്തോടെയൊക്കെ ഇരുന്നു. പക്ഷെ സ്റ്റേഷൻ കണ്ടപ്പോൾ, പോലീസ് സ്റ്റേഷൻ കണ്ടപ്പോൾ എന്റെ ധൈര്യമെല്ലാം പമ്പ കടന്നു. ആദ്യമേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. അവിടെ ഭിത്തിയിൽ വാളും ബയണറ്റും കൈവിലങ്ങുകളും ഒക്കെ കിടന്ന് ഭീകരതയോടെ മിന്നുന്നുണ്ടായിരുന്നു. ഭിത്തിയിലാണ് വാളുകൾ, ബയണറ്റുകൾ, എന്താ ബയണറ്റ്, ഈ തോക്കിന്റെ അറ്റത്ത് കുത്തി നിർത്തുന്ന ചെറിയ വാള് പോലുള്ള സാധനമുണ്ട്. പട്ടാളക്കാർ ഉപയോഗിക്കുന്ന തോക്കിൽ ബയണറ്റുണ്ട്. കാരണം പട്ടാളക്കാർക്ക് ശത്രുക്കളെ, അകലെയുള്ള ശത്രുക്കളെ വെടിവെച്ചു കൊല്ലാം. ശത്രുക്കൾ അടുത്തു വന്നാൽ അവന്റെ ഹൃദയത്തിൽ തന്നെ, അവന്റെ ചങ്കിൽ തന്നെ ബയണറ്റ് കുത്തി ഇറക്കി കൊല്ലണമെന്നാണ് പട്ടാളക്കാർക്ക് അവർക്കിട്ടുള്ള ആജ്ഞ. അതനുസരിക്കാൻ വേണ്ടി ഒരു ഉണ്ട വെന്തിന് വെറുതെ ഉപയോഗശൂന്യമാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ബയണറ്റും ഇനി കൈവിലങ്ങുകളും അതൊക്കെ അങ്ങനെ ഭിത്തിയിൽ അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് അതിന്റെ കഠിനമായ തിളക്കവും സ്റ്റേഷനിൽ നിന്നിരുന്ന പോലീസുകാരുടെ ക്രൂര മുഖഭാവവും ഒക്കെ എന്നെ വല്ലാതെ പേടിപ്പെടുത്തി. ആ ജയിലിന്റെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ആ വാളിന്റെയും ബയണറ്റിന്റെയും കൈവിലങ്ങിന്റെയും ഒരുതരം വല്ലാത്ത തിളക്കം എന്നെ ഭയപ്പെടുത്തി. മാത്രമല്ല, എന്നെ ഭയപ്പെടുത്താൻ കാരണം വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കെല്ലാം ഒരുതരം ക്രൂരമുഖമായിരുന്നു. ആ പോലീസുകാരുടെ ക്രൂരമുഖവും എന്നെ പേടിപ്പെടുത്തി. ഒരുതരം നരകത്തിന്റെ ഓർമ്മയാണ് എനിക്കുണ്ടായത്. നരകമാണെന്ന് എനിക്ക് തോന്നി. പോലീസ് സ്റ്റേഷൻ ഒരു നരകമാണ് എനിക്ക് തോന്നി. ഞങ്ങളെ നിരത്തി വരാന്തയിൽ നിർത്തി. കുറുകിയ പൂച്ചക്കണ്ണനായ ഇൻസ്പെക്ടർ അകത്തേക്ക് പോയി. ഞങ്ങളുടെ മുന്നിൽ കൂടി അജാന ബാഹുവായ ഒരു പോലീസുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു.
കണ്ടോ ചെന്ന് നിരത്തിർത്തിയ ഉടനെ പൂച്ചക്കണ്ണായ ഇൻസ്പെക്ടറിനകത്ത് പോയി ഞങ്ങളുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ആജാനബാഹുവായ വലിയ ശരീരത്തിനുടമയായ ഒരു പോലീസുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് ചുവന്ന് തുറിച്ച കണ്ണുകൾ ഞങ്ങൾ ഓരോരുത്തരെയും നോക്കി അയാളുടെ നമ്പർ 270 ആണ് അയാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അയാളെ തുറിച്ച ചുവന്ന കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അയാളുടെ നമ്പർ പതിപ്പിച്ച അയാളുടെ നെഞ്ചത്തിങ്ങനെ പതിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് നോക്കി 270 ആണ് അയാളുടെ നമ്പർ ഒന്നാമതായി നിന്ന ക്യാപ്റ്റന്റെ പിടലിക്ക് പിടിച്ച് അയാൾ അകത്തേക്ക് തള്ളി ആദ്യം മുന്നിൽ നിന്ന ഞങ്ങളുടെ ക്യാപ്റ്റന്റെ പിടലിക്ക് പിടിച്ച് അകത്തോട്ടൊരൊറ്റത്തള്ളു അകത്തുനിന്ന് ഇടിയും തൊഴിയും നിലവിളിയും കേട്ടു എന്റെ ഹൃദയം പതറി ഞാൻ നാലാമതായി നിൽക്കുകയാണ് 10 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമനെയും കൊണ്ടുപോയി ഇതുപോലെ പിടലിക്ക് പിടിച്ചെള്ളും അകത്ത് അടിയും ഇടിയും തൊഴിയും പിന്നെ ഇത് കേൾക്കുന്നവന്റെ നിലവിളിയും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അതായത് രണ്ടാമന്റെ നിലവിളി ഹൃദയം തകർന്നുള്ള നിലവിളി കേട്ടപ്പോൾ ഞാൻ വിറച്ചു മാപ്പ് ചോദിച്ചു കളയാമെന്ന് അങ്ങ് തീരുമാനിച്ചു ഞാൻ ആലോചിച്ചു വേണ്ട എന്തിന് വെറുതെ അടി കൊള്ളണം എന്തിന് ശരീരം വേദനിപ്പിക്കണം അങ്ങ് മാപ്പ് ചോദിച്ച് തിരിച്ചുപോയി കളയാം ഒരു നിമിഷത്തേക്ക് മാത്രമാണ് ആ ചിന്ത വന്നത് എന്തെന്നാൽ പെട്ടെന്ന് എനിക്ക് തോന്നി എന്തിനു മാപ്പ് ചോദിക്കുന്നു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സ്വാതന്ത്ര്യം അതിനുവേണ്ടി എത്ര യുവതി യുവാക്കൾ മരണമടഞ്ഞു കഴിഞ്ഞു ഞാൻ ഭഗത് സിംഗിനെയും സഖാക്കളെയും സ്മരിച്ചു മരിച്ചു കളയാം അതാണ് എന്റെ കടമ അടുത്ത നിമിഷത്തെ ആലോചിച്ചു മാപ്പ് പറയുക എന്തിനാണ് ഞാൻ മാപ്പ് പറയുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിനാൽ എത്ര യുവതി യുവാക്കളാണ് ഇതിനകം രക്തസാക്ഷിയായി തീർന്നിരിക്കുന്നത് ഭഗത് സിംഗിനെ ഞാൻ ഓർത്തുപോയി ആ മറ്റു രണ്ട് സഖാക്കളെ ഞാൻ ഓർത്തുപോയി വേണ്ട വേണ്ട മരിച്ചു കളയാം ഈ നാടിന് വേണ്ടി മരിക്കുന്നെങ്കിൽ അത്ര നല്ലത് അതാണ് നാടിന് വേണ്ടി മരിക്കുമെങ്കിൽ അതാണ് എന്റെ കടമ മുമ്പിൽ നടന്ന 270 ഓരോരുത്തരോടും ചോദിച്ചു ഓരോരുത്തരുടെയും ദേശമേതെന്ന് ഓരോരുത്തരും പറഞ്ഞു ഓരോരുത്തരും ചോദിക്കാം നീ ഏത് നാട്ടുകാരനടാ നീ ഏത് നാട്ടുകാരനടാ അവരൊക്കെ പറയാണ് കണ്ണൂര് തലശ്ശേരി പൊന്നാനി അങ്ങനെ ഓരോരുത്തരോരോരുത്തർ പറയാണ് ഒടുവിൽ എന്റെ ഊഴമെത്തി അയാൾ എന്നോട് ചോദിച്ചു നിന്റെ ഞാൻ പറഞ്ഞു വൈക്കം വൈക്കം അയാൾ അത്ഭുതത്തോടെ എന്നെ നോക്കി തിരുവിതാംകൂറുകാരൻ നീ തിരുവിതാംകൂറുകാരനാണല്ലേ പേരെന്താ എന്റെ പേര് പറഞ്ഞു കൊടുത്തു തലയെടുപ്പോടെ 270 എന്നോട് ചോദിച്ചു തിരുവിതാംകൂറിൽ സ്വയംഭരണം കിട്ടിയോടാ അന്ന് തിരുവിതാംകൂറിൽ സ്വയംഭരണത്തിന് വേണ്ടി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂറിൽ സ്വയംഭരണത്തിന് വേണ്ടി സമരം നടക്കുമ്പോൾ മലബാറിൽ എന്താണ് സ്വാതന്ത്ര്യ സമരവുമാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു ഇല്ല ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് നാട്ടുരാജ്യങ്ങളിൽ സമരം വേണ്ടെന്നാണ് ആ ഗാന്ധിജി നാട്ടുരാജ്യങ്ങളിൽ സമരം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തിരുവിതാംകൂറിൽ സമരമില്ല അയാൾ ഭയങ്കരമായി ഒന്ന് മൂളി രൗദ്രതയോടെ അടുത്തു വന്ന് എന്റെ രണ്ട് കരണത്തും പടപടേ എന്ന് രണ്ടെണ്ണം ഓ അടുത്ത് വന്നിട്ട് വളരെ രൗദ്രമായിട്ട് ക്രൂരതയോടുകൂടെ അടുത്ത് വന്നിട്ട് എന്റെ കരണക്കുറ്റി നോക്കി രണ്ടെണ്ണം രണ്ട് ചെള്ള രണ്ട് കവിളത്തും നല്ല ശക്തമായ രണ്ട് തല്ല് എന്നിട്ട് പിടലിക്ക് പിടിച്ച് കുനിച്ചു നിർത്തി ഇടി തുടങ്ങി ചെമ്പുകലത്തിന്മേൽ ഇടിച്ചാൽ എന്ന പോലെ ശബ്ദം കേട്ടു 17 വരെ അതോ 27 വരെയോ ഞാൻ എണ്ണി പിന്നെ ഞാൻ എണ്ണിയില്ല എന്തിനെണ്ണുന്നു എന്തിനാണ് കൂടുതൽ എണ്ണുന്നത് ഒടുവിൽ രണ്ട് പോലീസുകാരുടെ സഹായത്തോടുകൂടി അവശനായി എന്നെ അകത്തു കൊണ്ടുപോയി ഇൻസ്പെക്ടറിന്റെ സ്ഥിതി കണ്ടി വെച്ചു എന്താ ഒരു പോലീസുകാരൻ പറഞ്ഞു ആ നമ്പ്യാര് ചേനമ്പ് തച്ച നമ്പ്യാര് തന്റെ കൈക്കരുത്ത് തീർത്തതാ സാരമില്ലാത്തോണ്ടിൽ പോലീസ് ഇൻസ്പെക്ടർ ആ വോട്ട് ചെല്ലു വേറൊരു പോലീസുകാരൻ എന്റെ രണ്ട് ഷർട്ടും ഊരി മാറ്റി എന്റെ പൊക്കം വണ്ണം അടയാളമൊക്കെ നോക്കി പറഞ്ഞു ഒടുവിൽ ഞങ്ങളെ 11 പേരെയും ലോക്കപ്പെടുത്തി സിമന്റ് ഇട്ട ഒരു ചെറിയ മുറിയായിരുന്നു ഇരുമ്പഴി വാതിലിന് മുകളിൽ ശക്തിയോടെ പ്രകാശിക്കുന്ന ബൾബ് ലോക്കപ്പ് മുറിയുടെ മൂലക്ക് ഒരു കുടം നിറച്ച് മൂത്രം ഉഗ്രമായ ഗന്ധത്തോടെ ഇരുന്നിരുന്നു ഓ ലോക്കപ്പ് മുറിയുടെ ഒരു ചിത്രം കണ്ടോ അന്നത്തെ സിമന്റ് ഇട്ടൊരു ചെറിയ മുറിയായിരുന്നു അത് ഇരുമ്പഴി വാതിലിന് മുകളിൽ ശക്തിയായ പ്രകാശം നിൽക്കുന്ന ബൾബ് ലോക്കപ്പ് മുറിയുടെ മൂലയ്ക്ക് ഒരു കുടം നിറച്ചു മൂത്രം ഉഗ്രമായ ഗന്ധത്തോടെ ഇരുന്നിരിക്കുന്നു അന്ന് ഞങ്ങൾക്ക് ആഹാരം കിട്ടിയില്ല രാത്രി ഭയങ്കരമായ തണുപ്പായിരുന്നു കിടക്കാൻ പായുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോൾ ഓരോരുത്തരുടെയും മുഖം നീരുകെട്ടി വീങ്ങിയിരുന്നു ഞങ്ങൾക്ക് നടക്കാൻ തീരെ വയ്യായിരുന്നു കൈവിലങ്ങ് ധരിപ്പിച്ച് ഞങ്ങളെ കോഴിക്കോട്ട് അങ്ങാടി വഴി തോക്കും വാളുമായി പോലീസ് അകമ്പടിയുടെ കോടതിയിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് ഞങ്ങളെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് എഴുന്നേൽക്കാനാകുമായിരുന്നില്ല
തലേദിവസ മർദ്ദനത്തിന്റെ ആ ഹാങ് ഓവർ ആയിരുന്നു. മുഖമാകെ നീര് വന്ന് വീങ്ങിയിരുന്നു. ഒരുവിധം ഞങ്ങളെ കൈവിലങ്ങിട്ട് കോഴിക്കോട്ട് അങ്ങാടിയിലൂടെയാണ് ഞങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്നത്. എന്താണ് നാട്ടുകാർ കാരണം സമരത്തിന് ഇറങ്ങിയവരുടെ അവസ്ഥ ഇതാണ്. ഓർത്തോളൂ, സമരത്തിന് ഇറങ്ങിയാൽ നാളെ നിങ്ങളുടെയും അവസ്ഥ ഇതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വരുന്നത് പേടിപ്പെടുത്തലാണത്. അങ്ങനെ പൊതു വീഥിയിലൂടെ ഇങ്ങനെ സമരഭടന്മാരെ കൈവിലങ്ങിട്ട് കൊണ്ടുപോകുക. 14 ദിവസത്തെ റിമാൻഡിന് കോഴിക്കോട് സബ് കോടതി ജയിലിലേക്ക്. അവിടെ വെച്ച് ഞങ്ങൾക്ക് ശിക്ഷ വിധിച്ചു. 14 ദിവസം കോടതി ശിക്ഷ വിധിച്ച ഞങ്ങൾ. അങ്ങനെ ആ ശിക്ഷ നടപ്പാക്കാൻ കാണാൻ വേണ്ടി ഞങ്ങളെ സബ് ജയിലിലേക്ക് അയച്ചു. അവിടെ വെച്ച് കൂട്ടുകാർ പറഞ്ഞു, 270 എന്റെ പുറത്ത് കൈ ചുരുട്ടി ഇടിച്ചിട്ട് ഒടുവിൽ കൈമുട്ടുകൾ കൊണ്ടാണ് ഇടിച്ചിരുന്നത്. എണ്ണ പുരട്ടി ഒരു ധർമ്മപുടൻ തിരുമി. പക്ഷേ 9 സ്ഥലത്ത് രൂപാവട്ടത്തിൽ കരുവാളിച്ച് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഓ, 9 സ്ഥലത്താണ് അങ്ങനെ കടന്ന് കിടക്കുന്നത്. എനിക്ക് കിട്ടിയത് 3 മാസം കഠിന തടവാണ്. തന്മൂലം എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ടി പ്രകാശം, ബട്ട്ലിവാല, ഇ മൊയ്തു മൗലവി മുതലായവരടക്കം അവിടെ 600 രാഷ്ട്രീയ തടവുകാരുണ്ടായിരുന്നു. എല്ലാ ജയിലിലും ഒന്ന് രാഷ്ട്രീയ തടവുകാരാണ്. പ്രമുഖരായ രാഷ്ട്രീയ നേതാവ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടായിരുന്നത് ഇ മൊയ്തു മൗലവി, ടി പ്രകാശം, പിന്നെ ബട്ട്ലിവാല എന്ന നേതാക്കന്മാരോടുണ്ടായിരുന്നു. ജയിലിലെ ആഹാരം വളരെ മോശമായിരുന്നു. കഞ്ഞിയിൽ പീര പോലെ പുഴു പൊങ്ങിക്കിടക്കണ്ടോ, പുഴു കിടക്കുന്ന കഞ്ഞി. അത് കളഞ്ഞിട്ടാണ് ഞങ്ങൾ കുടിച്ചിരുന്നത്. പുറമേയുള്ള വാർത്ത അറിഞ്ഞിരുന്നത് പുതുതായി ശിക്ഷിച്ചു വരുന്നവരിൽ നിന്നുമാണ്. പുറം ലോകമായിട്ടുള്ള സകല ബന്ധങ്ങളും ശേഷം അതാണല്ലോ ശിക്ഷ എന്ന് പറയുന്നത്, ജയിലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയി കിടന്ന് താമസിക്കാൻ അറിയില്ല. പുറം ലോകമായുള്ള ബന്ധം വിച്ഛേദിച്ചു. പുറത്തുനിന്നുള്ള വാർത്ത വല്ലതും അറിയുമെങ്കിൽ പുതുതായി വരുന്ന ഈ സമരഭടന്മാരിൽ നിന്നുമാണ്. ആയിടെയാണ് ഭഗത് സിംഗിനെയും മറ്റും തൂക്കിക്കൊന്ന വാർത്ത അറിഞ്ഞു. ഞങ്ങൾ 3 ദിവസം നിരാഹാരവ്രതം അനുഷ്ഠിച്ചു. എന്റെ ആദ്യത്തെ നിരാഹാരവ്രതം. 3ാമത്തെ ദിവസം വെള്ളം കഴിച്ചപ്പോൾ തൊണ്ട പൊട്ടിയതുപോലെ തോന്നി എനിക്ക്. നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ശരി, നന്ദി.